संलिक्षेगा रिक्त साक्षी आयुनि प्रार्थिक्या ഞങ്ങൾക്കായി നീ ആദികൾ വ്യാധികളെ കഷ്ടനഷ്ടങ്ങളെയും ദുഃഖദുരിതങ്ങളും മാറ്റുവാൻ പ്രാർത്ഥിക്കാ നീ അത്ഭുതം ചെയ്യുന്നോ നീ യേശുവിൻ സ്നേഹിതനേ ഞങ്ങൾ തൻ യാചനകൾ നിറവേറാൻ പ്രാർത്ഥിക്കാ നീ വിശുദ്ധ സ്നേഹമുള്ളവരെ കണ്ണുകളടക്കിയാം കരങ്ങൾ കൂപ്പാം നോമ്പ് കാലഘട്ടത്തിൽ ആദ്യ വ്യാഴാഴ്ചയാണ് യുദാസ്ലിഹായോട് നമുക്ക് മാധ്യസ്ഥം അപേക്ഷിക്കാം ഇന്ന് ദിവസം നൊവേനയ്ക്ക് നിയോഗം തന്നിരിക്കുന്നത് ജീന തോമസ് ഡൽഹിയിൽ നിന്നാണ് വിവാഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ടോബി ദിയ നന്ദിയായിട്ടാണ് ഇന്ന് ദിവസം ഉറപ്പിക്കുന്നത് ആ മകൻ്റെ വിവാഹം നടന്നു ജിനി സൈജു പുറത്തൂക്കാരൻ സോഫിയ ചന്ദ്രക്കുന്നയിൽ ജോർജ് സ്ഥലം വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുപോലെ ഇന്ന് ദിവസം എട്ട് കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പൈനാടത്ത് പൗലോസ് ചുള്ളിക്കാട് നന്തോണി തെക്കൻ ഷിബു വടക്കഞ്ചേരി എലിസബത്ത് പൈനാടത്ത് അന്തോണി പടിയാരത്ത് അന്നമ്മാൾ മാളിയേക്കൽ ജോസ് മാളിയേക്കൽ സരിത കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ജന്മദിനം ആഘോഷിക്കുന്ന ഓസ്റ്റിൻ അഗസ്റ്റിൻ വത്സ തോമസ് മെറിൻ റോസ്മോൾ ഭർത്താവിൻ്റെ ജോളിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ജോണി അൽഫോൻസ എൽസൈ ഈ മക്കളെ രോഗത്തെ സമർപ്പിക്കുന്നു റോസലി എം ആർ ഐ റിസൾട്ടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഷെറീന ഒ ഇ ടി എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സിനലി തോമസ് ഐ എൽ ടി എസ് എക്സാം പോളി വീട് വിൽപ്പന നടക്കുന്നതിന് വേണ്ടി ആനി അപ്പച്ചൻ്റെ അപകടത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഉഷ കിഡ്നി കുടുംബ അസുഖത്തെ സമർപ്പിക്കുന്നു ലിൻസ തടസ്സങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഇവരെ നമുക്ക് ഭക്തിപൂർവ്വം അർപ്പിക്കാം പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീട ഒരുമയുടെ ബലി അർപ്പിക്കരായി തീർന്നീട നവമൊരു പീഠമൊരുക്കീട ഗുരുവിൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശിപ്പോഴും നീക്കിയും സ്വർഗസ്നാനപിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ സ്വർഗസ്നാനന്റെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹനീയതൃത്വത്തിന്റെ സമ്പൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും ഇപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ ഇന്ന് ദിവസത്തെ ഞങ്ങളുടെ നെയ്യോഗങ്ങളും പ്രാർത്ഥനകളും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര ദൈവമെന്റെ രക്ഷകൻ ദൈവമെന്റെ നായകൻ ദൈവമെന്റെ ആശ്രയം ദൈവമെന്റെ സർവവും നിയതമങ്ങേ വസതിയിൽ കഴിയുവാനൻ മോഹം മധുരമങ്ങേ മഹിമയിൽ മറയുവാനൻ ദാഹം കണ്ണിലങ്ങേ
ലയിക്കണം ദൈവമെൻ്റെ രക്ഷകൻ ദൈവമെൻ്റെ നായകൻ ദൈവമെൻ്റെ ആശ്രയം ദൈവമെൻ്റെ സർവവും സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കഴിഞ്ഞ പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമാ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കടപ്പെട്ടവരാകുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്നെ അനുഗമിക്കുന്നവർ എന്തൊക്കെ നെരുക്കളിച്ചെന്ന് മിസ്സിഹ ക്രിസ്തുവിന്റെ പ്രകാശം ഈ കുടുംബങ്ങളുടെ ദീപമാകട്ടെ. എട്ട് കുടുംബങ്ങൾ എന്നുള്ളവരെ ഫ്രണ്ടിലേക്ക് കടന്നു വരിക. സർവാധിപനം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോനാഥ വിനയമുടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു മർത്യനു നിത്യ മഹോന്നതമാ ഉത്താരം നീ അരുളുന്നു അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ സ്തുതിമാ ഞങ്ങളുടെ ശരീരങ്ങളെ ഏർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതി ബഹുമാനം കൃതയും ആരാധന നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവീശ്വര എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ സർവരും ഒന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവീശ്വരനെ വാഴ്ത്തിടുവിൻ പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനെ സമാധാനം പരിശുദ്ധനും സുദൃഢനും ബലവാനും മർത്യനുമായ കർത്താവ് അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഇപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. സഹോദരരെ, പൗലോസ്നിഹ തിമോത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം 4 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. മിസ്സിഹ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. ഈ പറഞ്ഞവയെല്ലാം നീ കൽപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക. ആരും നിന്റെ ചെറുപ്പത്തിന്റെ പേരിൽ നിന്നെ അവഗണിക്കരുത്. വാക്കിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും വിശ്വാസികൾക്ക് നീ മാതൃകയായിരിക്കുക. ഞാൻ വരുന്നതുവരെ ലിഖിതങ്ങളുടെ പാരായണത്തിലും ഉപദേശത്തിലും പ്രബോധനത്തിലും ശ്രദ്ധാലുവായിരിക്കണം. പ്രവചനപ്രകാരം സഭാശ്രേഷ്ഠന്മാരുടെ കൈവയ്പ് വഴി നിനക്ക് നൽകപ്പെട്ട കൃപാവരം അവഗണിക്കരുത്. ഇവയെല്ലാം നീ അനുഷ്ഠിക്കുക, ഇവയിൽ മുഴുകുക. അങ്ങനെ എല്ലാവർക്കും നിന്റെ അഭിവൃദ്ധി ദൃശ്യമാകട്ടെ. നിന്നെയും നിന്റെ പ്രബോധനത്തെയും കുറിച്ച് ശ്രദ്ധിക്കുക, അവയിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്യുന്നത് വഴി നീ നിന്നെ തന്നെയും നിന്റെ ശ്രോതാക്കളെയും രക്ഷിക്കും. ലോകത്തിന്റെ പ്രകാശം സകല ജീവനുമായ മിസ്സിഹ നിന്റെ പകലേക്ക് അയച്ച അനന്തകാരണത്തിന് എന്നേക്കും സ്തുതി. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളുടെ കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിസ്സിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 6 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഇന്ന് തിരുസഭയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. നമുക്ക് മാധ്യസ്ഥപേക്ഷിക്കാം. തിരുനാളിന്റെ ആശംസകള് സ്നേഹപൂർവ്വം എല്ലാവർക്കും നേരുകയാണ്. ഒരിക്കൽ ഒരു വ്യക്തി ഫ്രാൻസിസ് സേവ്യറോട് ചോദിക്കുകയാണ്, എന്തിനാണ് ഇത്രയും തീഷ്ണതയോടെ ഓടി നടന്ന് താങ്കൾ അധ്വാനിക്കുന്നത് ജോലി ചെയ്യുന്നത്? ഫ്രാൻസിസ് സേവ്യർ പറഞ്ഞു, ഉത്തരം ഇത്രയുള്ളൂ, തുരുമ്പെടുത്ത് തീരുന്നതിലും നല്ലത് തേഞ്ഞ് തീരുന്നതാണ്. തുരുമ്പെടുത്ത് തീരുന്നതിലും നല്ലത് തേഞ്ഞ് തീരുന്നതാണ്. പലപ്പോഴും ഈ നോമ്പ് കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ധ്യാന വിഷയം അതായി മാറട്ടെ. നമ്മളൊക്കെ തുരുമ്പെടുത്ത് മാറിക്കൊണ്ടിരിക്കുക, ഉപയോഗമില്ലാതെ ഒരു ഉപകാരം ചെയ്യാതെ ഇങ്ങനെ തുരുമ്പെടുത്ത് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ കഴിവുകളാകാം,
നമ്മുടെ ഈ അഹങ്കാരം കൊണ്ട് അതുപോലെ സ്വാർത്ഥത കൊണ്ട് പിടിവാശി കൊണ്ട് തുരുമ്പെടുത്തു പോവുകയാണ്. എന്നാൽ തേഞ്ഞു തീരാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഓടുമ്പോഴാ കർത്താവിന് വേണ്ടി ഓടുന്നവരായി മാറാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ കർത്താവിന് വേണ്ടി തേഞ്ഞു ഇല്ലാതാകാൻ നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. അവൻ ഗ്രാമപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ തൻ്റെ 12 പേരെ എടുത്ത് വിളിച്ച് 2 പേരെ വീതം അയക്കാൻ തുടങ്ങി. അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരവും കൊടുത്തു. അവൻ കൽപ്പിച്ചു, യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത്. ചെരുപ്പ് ധരിക്കാം, 2 ഉടുപ്പുകൾ ധരിക്കരുത്. അവൻ തുടർന്നു, നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്തൊരു വീട്ടിൽ പ്രവേശിച്ചാൽ അവിടം വിട്ടുപോകുന്നതുവരെ ആ വീട്ടിൽ താമസിക്കുവിൻ. അവിടെ എവിടെയെങ്കിലും ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയോ നിങ്ങളുടെ വാക്കുകൾ ശ്രവിക്കാതിരിക്കുകയോ ചെയ്താൽ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ അവർക്ക് സാക്ഷിതനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ. ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുദപിക്കണമെന്ന് പ്രസംഗിച്ചു. അനേകം പിശാചുകളെ പുറത്താക്കി, അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയുടെയും കൂടെ നിന്ന് കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. ആദത്തിന്റെ പാപം മൂലം അധമതിച്ച മനുഷ്യർക്ക് രക്ഷകനായി വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായെ, ഞങ്ങൾക്ക് പാപമോചനവും രക്ഷയും നൽകുവാൻ എഴുന്നള്ളി വരണമേ. പൂർവ്വപിതാക്കന്മാർ പ്രത്യാശയോടെ പാർത്തിരുന്ന മിശിഹായെ, കൃപാവരങ്ങൾ നൽകി തിരുസഭയെ ധന്യമാക്കുവാൻ എഴുന്നള്ളി വരണമേ. ജനപദങ്ങളുടെ കർത്താവും സമാധാനത്തിന്റെ രാജാവുമായ മിശിഹായെ, സമസ്ത ലോകത്തിനും വിശിഷ്യ ഞങ്ങളുടെ മാതൃരാജ്യത്തിനും നിന്റെ ശാന്തിയും സമാധാനവും നൽകുവാൻ എഴുന്നള്ളി വരണമേ. ലോകത്തിന്റെ പ്രകാശവും മനുഷ്യ വർഗത്തിന്റെ ഗുരുനാഥനുമായ മിശിഹായെ, സകല ജനങ്ങളെയും പ്രത്യേകിച്ച് ഭാരതത്തിലെ ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും സുവിശേഷ ദീപ്തിയാൽ പ്രകാശിപ്പിക്കുവാൻ എഴുന്നള്ളി വരണമേ. നമുക്കെല്ലാവർക്കും നാമേ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹം അങ്ങ് കാരുണ്യാതിരക തല തിരഞ്ഞെടുത്ത അങ്ങയുടെ ജഗണമാജനം മുഴുവൻ്റെയും കടങ്ങളെ പ്രത്യേകം പാപങ്ങളെയും മോചനത്തിനും കരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സകലനാഥനാദ്യവും കൃപാസമ്പരത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഴുകി കളയട്ടെ. കാഴ്ച സമർപ്പണത്തിനുള്ള സമയമാണ്. വീട്ടു കുടുംബത്തിൽ നിന്നുള്ളവര് എഴുന്നേറ്റ് നിൽക്കുന്നു. ആ കുടുംബത്തിലുള്ള അമ്മമാര് ഫ്രണ്ടിലേക്ക് കടന്നു വരുന്നു. നിങ്ങൾ ഈ ഉണ്ണിയേശയുടെ അരികിൽ സമർപ്പിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ വേദനകളാണ്, നിയോഗങ്ങളാണ്. ഫ്രണ്ടിലേക്ക് കടന്നു വരാം. ആ എട്ട് കുടുംബത്തിലുള്ളവർ കടന്നു വരുന്നു, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മദുഃഖങ്ങളും കാഴ്ച വയ്ക്കുന്നു ഞാൻ ബലിയിൽ. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ ആത്മാർത്ഥതയോടെ നമ്മുടെ എല്ലാ നിമിഷങ്ങളെയും സമർപ്പിക്കുക. തുരുമ്പെടുത്ത് ഇല്ലാതാകുന്നതല്ല, തേഞ്ഞില്ലാതാകുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതം ഒരു യാഥാർത്ഥ്യമാവുക. ഈ ദിവ്യാന്യ സന്നിധിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കി, കഴിവുകൾ ഉപയോഗിക്കാതെ എൻ്റെ സ്വാർത്ഥതകൾ കൊണ്ട്, അഹങ്കാരങ്ങൾ കൊണ്ട്, മടി കൊണ്ട്, അലസത കൊണ്ട് എന്തോരം നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. ദൈവം നൽകിയിട്ടുള്ള ദാനങ്ങൾ വെറുതെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നില്ലേ? എന്തുമാകാം നമ്മുടെ ജീവിതത്തിൽ, നമുക്കത് ഉപയോഗിക്കാൻ, കർത്താവിന് വേണ്ടി ഉപയോഗിക്കാൻ, നഷ്ടങ്ങൾ എല്ലാം മറന്നുകൊണ്ട് ഉപേക്ഷിക്കാൻ ദൈവമേ ഈ നിമിഷം ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഇന്ന് ദിവസം ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും, എല്ലാ വിശ്വാസി സമൂഹത്തെയും, അവരുടെ നിയോഗങ്ങളെയും നാഥ അനുഗ്രഹിക്കണേ, ആശീർവദിക്കണേ. താതനു മധുപോലാൽമജനും ദിവ്യരൂഹാക്കിയും സ്തുതിയുന്നു ദൈവാംബികയും
മറിയസേപ്പിനെയും സാദരമൂർത്തി പാവനമീ ബലി ശ്രദ്ധിക്കണമേ സഹോദരനെ, കൃപാന എന്റെ കരങ്ങൾ വഴി പ്രതിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവീൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ഭീഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടെ നിന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടെ നിന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ഭിക്ഷുക്തിന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ സൃഷ്ടകരാകുക. എളിയവരും പാപികളും ആരതിരും ഞങ്ങൾ അങ്ങീ കരുണയാന്തരികത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകി ധനം തികഞ്ഞ സ്നേഹത്തോടെ മറിച്ച് വിശ്വാസത്തോടെ കൂടെ പരിഹരണം ചെയ്യുവാൻ ഞങ്ങളെ സിദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിഷാർ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിസ്തീയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാസ്തം വഴി സമാധാനം സമർത്ഥമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗ്ഗത്തിലേക്കുയർത്തി നിശബ്ദരായി ഏകാഗ്രതയുടെ ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. നമ്മുടെ കർത്താവിശ്വം സിഹാടെ കൃപയും പിതാവാ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കൃപാന അർപ്പിക്കപ്പെടുന്നു. സമാധാനം നമ്മോട് കൂടെ. ഇരുവരും ഒന്ന് ജോഡി ചേർത്ത് വെച്ച് നമുക്ക് എല്ലാവർക്കും ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ സ്വയിലും ദുഷ്ടതയിലും സ്വയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും അഹങ്കാരത്തിലും പ്രതിവാസികളിൽ നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാ തമ്മിൽ തമ്മിലും മറ്റെല്ലാവരും സ്നേഹമയക്കും ഞങ്ങളുളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്കർമ്മ പ്രത്യാശാപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പരിശുദ്ധരും രൂപികളുമായ ക്രമയന്മാരും സ്രാഫേന്മാരും ചേർന്ന് നാഥനായിക്കവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിലിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ നിരന്തരം മുഴങ്ങുന്നു വാനിലേവം ഇഹ പരമഖിലവും അഖിലേശ്വര മഹിമയാൽ നിറയുന്നു നിരുപമമേ. ഓശാന ഈശനു സദേദം ഓശാന ഓശാന ഓശാന. നിയമത്തിന് അധീനരായി ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങൾ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു രക്ഷാഗ്രമാരഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കടവുകളുടെ കേംകരങ്ങൾക്കൊപ്പം
കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പിടിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളെ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവ് അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളെ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് ചെയ്തു ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവീൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതദാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു ഇത് പാപമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എൻ്റെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവീൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെന്റെ നാമത്തിൽ നിശ്ചു കൊടുമ്പോ എന്റെ ഓർമ്മയ്ക്ക് ആ ചെയ്യുവിൻ. ഈശോയുടെ അതിദാരുണമ പീഡ സഹനങ്ങളെ ഓർത്തിന്നു പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ആ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധന ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ ഭരണാധികാരിയുമായ റൊമാലെ ഫ്രാൻസിസ് മറുപാപ്പയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ സഭയുടെ തലവന പിതാവുമായ ജോർജ് അലഞ്ചേരി മെത്രാപ്പൊലീത്താക്ക് വേണ്ടി, അതിരുപതിഷ്ണായ മറാൻഡ്രസ് മെത്രാപ്പൊലീത്താക്ക് വേണ്ടി, രൂപതിഷ്ണായ മർബോളി കണ്ണുകാട മെത്രാന് വേണ്ടി, വിശുദ്ധ കത്തോലിക്ക സഭാ മുഴുവൻ വേണ്ടി, പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മലധികാരികൾ എന്നിവർക്ക് വേണ്ടി, എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും ബന്ധുക്കളുടെയും ബഹുമാനത്തിന് വേണ്ടിയും, അങ്ങയുടെ സന്നദ്ധയിൽ പരിജനകം ആവിധ വർദ്ധിതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ദരിദ്രരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും മകളരുമായ എല്ലാവർക്കും വേണ്ടി, ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപരം കാത്തിരിക്കുന്ന ജനത്തിനു വേണ്ടിയും, ഈ വിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവം പങ്കെടുക്കുന്ന എല്ലാവർക്കു വേണ്ടിയും, ആരോരും പ്രാർത്ഥിക്കാനല്ലാത്ത എല്ലാ വ്യക്തികൾക്ക് വേണ്ടിയും, തെരുവോരങ്ങളിൽ ജയിലുകളിൽ കഴിയുന്ന എല്ലാവർക്കു വേണ്ടിയും, ഇടവക സമൂഹം വിശ്വാസി സമൂഹത്തിനു വേണ്ടിയും, ജോലികൾ നഷ്ടപ്പെട്ടിരിക്കുന്നവർ, കൊറോണ രോഗികളായ ആശുപത്രികളിൽ ഭവനങ്ങളിൽ കഴിയുന്നവർ, ആക്സിഡന്റ് മൂലം ആശുപത്രിയിലായിരിക്കുന്നവർ, പ്രത്യേകിച്ച് ഡിന്നെന്ന് പറയുന്ന മകൾക്ക് വേണ്ടിയും, ബിസിനസ്സുകൾ തകർന്നിരിക്കുന്ന എല്ലാവർക്കു വേണ്ടിയും, ഓപ്പറേഷന് വിധേയമാകുന്ന എല്ലാ മക്കൾക്കു വേണ്ടിയും, സമർപ്പിതർക്ക് വേണ്ടിയും, അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കണ്ണുകളടയ്ക്കാം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹത്തോടെ എല്ലാവരും വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. നിന്നെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആശ്രവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളെ പ്രതിക്കും പാപങ്ങളെ മോചനത്തിന് മരിച്ചത് പ്രതിയാസക്കും. നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സ്വരാജ്യത്തിൽ നവമായ ജീവിതം കരണമാകട്ടെ. ഓ പാവനാത്മാവേ, നിറഞ്ഞിടമേ നിന്റെ ശുദ്ധി എന്റെ ഹൃദയത്തിൽ എന്നു നീ നിറയ്ക്കണേ. സജീവവും പരിശുദ്ധവും ജീവിതമായ മകളുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധന ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബത്തോടും പ്രാർത്ഥന നിയമങ്ങളോടും കരുണ തോന്നണമേ.
തിരുകരങ്ങൾ തുറന്ന് പിടിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങൾ പാപികളാകുന്നു, അയോഗ്യരാകുന്നു, എങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ തിരുനാമത്തിന് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ സർവ്വത്തിലും നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിത പാപമോചന രക്ഷയും പ്രാപിക്കുകയും ഇതും ജീവിക്കുകയും ചെയ്യും. പരമോന്നതങ്ങളിൽ പ്രഭയാർന്നു വാഴും പരമദയാമയനേ അങ്ങേയ്ക്ക് ആരാധന. പരമോന്നതങ്ങളിൽ പ്രഭയാർന്നു വാഴും പരമദയാമയനേ അങ്ങേയ്ക്ക് ആരാധന. നിരുപമ സ്നേഹസുധാമയനേ ആരാധന. അഖില ചരാചരം ഒന്നായി പാടും ആരാധന. നിരുപമ സ്നേഹസുധാമയനേ ആരാധന. അഖില ചരാചരം ഒന്നായി പാടും ആരാധന. ആരാധന അങ്ങേയ്ക്ക് ആരാധന. ആയിരം ആരാധന യേശുവേ. ആരാധന അങ്ങേയ്ക്ക് ആരാധന. ആയിരം ആരാധന യേശുവേ. ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ നിയമങ്ങളെയും പൂർണ്ണമായിട്ട് ചേർത്ത് വെക്കുക. യേശുവേ, ഞാൻ ഉപയോഗിക്കാതെ നഷ്ടപ്പെടുത്തിയ എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ സ്വാർത്ഥതകൾ മൂലം, പിടിവാശികൾ മൂലം, എൻ്റെ അഹങ്കാര നിമിഷം, എൻ്റെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സമയങ്ങൾ, ജീവിതങ്ങൾ മാപ്പ് ചോദിച്ചുകൊണ്ട് അരികിൽ വരേണേ സദയം തുടേണേ സുഖമായിടും നിന്റെ ഉള്ളം. അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും നിന്റെ ഉള്ളം. യേശുവേ തൊടണമേ, ഞങ്ങളുടെ ജീവിതത്തെ തൊട്ട് വിശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ മടികളെ എടുത്തു മാറ്റണമേ, അലസതകൾ എടുത്തു മാറ്റണമേ, നിരാശകൾ എടുത്തു മാറ്റണമേ എന്ന് നിമിഷം നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം. യേശുവിന് വേണ്ടി തേഞ്ഞില്ലാതാകാൻ അപ്പോഴാണ് നമ്മുടെ ജീവിതം കൊണ്ട് ഉപകാരമുണ്ടാകും. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സുരുകി നമ്മൾ എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കട്ടെ. അരികിൽ എല്ലാവർക്കും എഴുന്നേറ്റ് നേശുനാഥൻ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന സർവ്വത്തിൽ ഗിരികരങ്ങളും എഴുതി പിടിച്ച വിശ്വാസവർ നമുക്ക് എഴുതെല്ലാം. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധരായ നിങ്ങൾക്കുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രവർത്തിക്കുവേൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. മിശിഹായുടെ ശരീരം മൃത്യുവും കടന്ന് പ്രതിനിത്യ ജീവനും കാരണമാകട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഈ നിമിഷം ഈ വിശുദ്ധ കുർബാന കാണാൻ സാധിച്ചത്, പ്രഭാതം കാണാൻ സാധിച്ചതിന് ഒത്തിരി നന്ദി പറയുന്നു. പാപ്പിയാണ്,
എൻ്റെ ഹൃദയത്തിലേക്ക് അരൂപ്യായി കടന്നു വരണമേ. യേശുവെ ആരാധന, യേശുവെ സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ കൃപാർത്ഥ സുത്രയും പരിശുദ്ധവും ജീവിതായ ദൈവവുമായ ഈ രഹസ്യങ്ങൾ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുമായി യോഗ്യരാകുന്ന നമുക്കെല്ലാവർക്കും ഇവിടുത്തെ ദാതാവ് ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സ്നേഹമുള്ളവരെയും കഴിഞ്ഞ വ്യാഴാഴ്ച അച്ഛൻ ഞങ്ങളോട് ഉറപ്പെടുത്തിയിരുന്നു നമ്മുടെ യുദാസ്ലിഹയുടെ കാർഡിനെ കുറിച്ച്. വളരെ സന്തോഷമുണ്ട്, എല്ലാവരും നന്നായിട്ട് സഹകരിച്ചു. നമ്മുടെ കാർഡ് ഇന്ന് ദിവസം നമ്മൾ പ്രസിദ്ധീകരിക്കുകയാണ്. ഈ യുദാസ്ലിഹയുടെ നൊവേന ദിവസം തന്നെ നമ്മൾ അത് ലോകത്തിന് വേണ്ടി നൽകുകയാണ്. നിരവധി പേര് ദേവാലയത്തിൽ വരുമ്പോൾ അവർക്ക് പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുപോകുവാനായിട്ട് ഈ കാർഡ് നിങ്ങൾക്ക് നൽകുകയാണ്. ഇന്ന് ദിവസം കുർബാനയ്ക്ക് ശേഷം എല്ലാവർക്കും തരുന്നതാണ്. അതുപോലെ ഈ കാർഡിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ പുറത്തുള്ള കുറേ പേര് സഹായിച്ചു എന്നുള്ളതാണ്. ഒത്തിരി നന്ദി പറയുകയാണ്. ഈ ദേവാലയത്തിലുള്ള സ്നേഹത്തെ പ്രതി, യുദാസ്ലിഹയുള്ള അനുഗ്രഹ ലഭിച്ചതിൻ്റെ പ്രതി അവർക്ക് ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും നന്ദി പറയുകയാണ്. അവരുടെ പേരുകൾ അച്ഛനൊന്ന് വായിക്കുന്നു. അവർക്ക് ദൈവാനുഗ്രഹവും നിരുന്നു. വിദേശങ്ങളിലുള്ളവരാണ് നിരവധി പേര്. ടോബി ദിയ ദമ്പതികൾ, അമേലിയ സുനു, റീത്ത ബാംഗ്ലൂർ, ടിൻഡു ഞാളിയത്ത്, ടോം ലാലു വെസ്റ്റ് ചാലുകുടി, മൂളി ജെയിംസ്, സോഫിയ ചന്ദ്രകുന്നേൽ, മേരി ഫിലിപ്പ്, എബ്രാഹം ചക്കേടൻ, മരിയ പോൾ, ജോസഫിന ജോസ്, ഡോൺ സുബി, ചങ്ങനാശ്ശേരി ആന്റോണി, സലീം സേവ്യാർ കട്ടക്കയം, ജിബി ജോസ്, കെ ജെ ജോർജ്, ജസ്മി ജോസ്, ജോൺസൺ കണ്ടംകുളത്തി, ജെസി ബിജു, ജയ ജോൺസൺ. ഇത്രയും പേരാണ് നമുക്കിതിനു വേണ്ടി നൽകിയിരിക്കുന്നത്. അവർക്ക് ഒത്തിരി സ്നേഹത്തോട് നന്ദി പറയുകയാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിറഞ്ഞ മനസ്സോടുകൂടി അവരുടെ വലിയ മനസ്സ് നൽകി എന്നുള്ളതാണ്. ഏറ്റവും ഹൃദ്യമായിട്ട് അവരുടെ കുടുംബത്തിന് നന്ദി പറയുന്നു. ഈ ദിവ്യബലിയിലും നൊവേനയിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സമാപന ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം, പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങൾ കടങ്ങളെയും മോചനത്തിനായ കാരണപുറം ഞങ്ങൾക്ക് നൽകി ഈ ധനത്തെ കുറിച്ച് മഹാരാജന നിരതരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഒരു നിമിഷം കണ്ണുകളടച്ച് നമ്മുടെ നിയോഗങ്ങളൊക്കെ സമർപ്പിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ അങ്ങേ കാണാൻ ഭാഗ്യം ലഭിച്ചതിന് ഒത്തിരി നന്ദി പറയുന്നു. മുമ്പ് കാലഘട്ടത്തിലെ മൂന്നാം ദിവസത്തിലെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്വയം ഇല്ലാതാകാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ലഭിക്കാൻ സഹായിക്കണമേ. ഇന്ന ദിവസം ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവര്, വിശ്വാസത്തിലകന്നിരിക്കുന്നവര്, വിദേശങ്ങളിലായിരിക്കുന്നവര്, പ്രാർത്ഥനാ സഹായം പറഞ്ഞിരിക്കുന്നവര്, ജോലിക്ക് വേണ്ടി ഓടി നടക്കുന്നവര്, ഇന്റർവ്യൂകൾ നടക്കുന്നവര്, പരീക്ഷകളിൽ നിന്നെല്ലാ മക്കളെയും, ഞങ്ങളുടെ കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥകളെയും, കൃഷിയിടങ്ങളെ, കന്നുകാലികളെ, എല്ലാം രോഗാവസ്ഥകളെ, ഓപ്പറേഷനുകളെ, സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നാഥ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. തൻ്റെ ശരീരത നമ്മുടെ കടങ്ങപ്പുറം കരുതത, നമ്മളുടെ പാപങ്ങളെ കടമാച്ചുകളെയും ചെയ്ത് നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെടുവനാകട്ടെ. ദൈവത്തിൻ്റെ ഈ അനുഗ്രഹീത ജനമേ, കർത്താവിൻ്റെ മേച്ചൽ ശ്രദ്ധേയണമേ. നിങ്ങൾ മേൽ അവിടുന്ന് കൃപാവരം ചെറിയട്ടെ. അവിടുത്തെ കാരുണ്യ അനുഗ്രഹം നിങ്ങൾ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലന ബലം കൈ നിങ്ങളെ സംരക്ഷിക്കുന്ന ദിവസത്തെ പ്രാർത്ഥന ധീമ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും
ഇപ്പോഴും എന്നേക്കും ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബരിടമേ സ്വസ്തി. നിന്നെ ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെയും മോചനത്തിനും കാരണമാകട്ടെ. യുദാസ്ലിഹായുടെ നൊവേനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മധ്യസ്ഥനോട് നമുക്കൊരു നിമിഷം ഒരു നിയോഗം സമർപ്പിക്കാം. ലക്ഷക്കണക്കിന് പതിനായിരക്കണക്കിന് കർഷകര് സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വേദി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അവരുടെ വേദനകളെ വീടും നാടും വിട്ട് ഡൽഹി എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് അവർ സമരം ചെയ്യുന്നുണ്ടെങ്കിൽ അത്ര വേദന അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ കർഷകരെ പൂർണ്ണമായിട്ട് ഈ ദിവ്യാന്യസ്നേഹത്തിൽ സമർപ്പിച്ചുകൊണ്ട് വേണം ഇന്ന് ദിവസം നമ്മൾ ഒന്ന് പ്രാർത്ഥിക്കാൻ. ഈ തണുപ്പത്ത് അവരവിടെ ഉണ്ടെങ്കിൽ അവിടെ അത്ര സഹനത്തിലൂടെ അവർ കടന്നു പോകുന്നത് കൊണ്ടാണ്. യുദാസ്ലിഹായുടെ മാധ്യസ്ഥ വീക്ഷിച്ചുകൊണ്ട് ഈ നിമിഷം അവർക്കും കൂടി നിയോഗം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അസാധികാരികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യുദ്ധദേവസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയുടെയും അവിടുത്തെ വത്സല മാതാവായ പരിശുദ്ധനേ അമരയത്തിനെയും ബന്ധുവും മാതൃപ്പെട്ടവനുമായ യുദാസ്ലിഹായി ഞാൻ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഈശോയുടെ ഹൃദയം വഴി ദൈവം അങ്ങേക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ദൈവത്തിന് കൃതജ്ഞതാസ്തോത്രങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേ ശക്തമായ മധ്യസ്ഥ വഴി ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് എന്നിലേക്ക് അനുഗ്രഹാശിസ്സുകൾ പൊഴിക്കണമേ എന്ന് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. എന്റെ വിനീതമായ പ്രാർത്ഥന ദൈവത്തെ ശ്രവിക്കുകയും അങ്ങിൽ എനിക്കുള്ള ദൃഢമായ വിശ്വാസത്തിന് ഇളക്കം തട്ടാതെ സൂക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ നിരാശജനകമായ കാര്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുന്നതിനുള്ള കൃപാവരവും ദൈവം അങ്ങേക്ക് നൽകിയിരിക്കുന്നുവല്ലോ. ഓ എന്റെ ആശ്രയമേ, എന്റെ സഹായത്തിന് വേഗം വരണമേ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ ഞാൻ വാഴ്ത്തി സ്തുതിക്കുവാൻ ഇടയാകട്ടെ. എന്റെ ആയുഷ്കാലം എത്രയും ഞാൻ അങ്ങയുടെ നേരെ നന്ദി പ്രകാശിപ്പിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ സ്തുതിക്കുന്നതിന് ഇടയാകും വരെ ഞാൻ അങ്ങയുടെ വിശ്വസ്തദാസ്യത്തിൽ വ്യാപരിക്കുകയും ചെയ്തു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ. ഞങ്ങളുടെ വിദ്യാർത്ഥിനികളെ ഉത്സാഹത്തിൽ പഠിക്കാനുള്ള ബുദ്ധിയും മനസ്സ് ലഭിക്കുന്നതിനും അവരെ വിശുദ്ധിയിലും വിശ്വാസത്തിലും വിജ്ഞാനത്തിലും വളർന്നു വരുന്നതിനും വേണ്ടി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. ദൈവം ആഗ്രഹിക്കുന്ന ദൈവനാഥ തിരഞ്ഞെടുക്കുക. ഞങ്ങളുടെ യുവതി വാക്കുകൾക്ക് ദൈവാനുഗ്രഹം ലഭിക്കുന്നതിനും അവർ തെരഞ്ഞെടുത്ത ജീവിതാന്തസ് ക്ലേശങ്ങൾ സഹിച്ച് തെറ്റുകൾ തിരുത്തി മുറിച്ചു നിൽക്കുന്നതിനു വേണ്ടി തൊഴിലാത്ര തൊഴിൽ കിട്ടുവാനും ഞങ്ങളുടെ തൊഴിലാളികൾ തൊഴിലിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നതിനു വേണ്ടി മദ്യത്തിനും മയക്കുമരുന്ന് അടിമകളായിരിക്കുന്നവർക്ക് മോചനം കിട്ടുവാനും ദൈവമാണ് യഥാർത്ഥ ആനന്ദമെന്ന് അവർ ഗ്രഹിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. രോഗശാന്തിക്ക് അങ്ങേ മാധ്യസ്ഥം യാചിക്കുന്ന എല്ലാ രോഗികൾക്കും ആരോഗ്യവും സൗഖ്യം ലഭിക്കുന്നതിനും മാറാരോഗ്യ ദൈവത്തിൽ ആശ്രയം കണ്ടെത്തുന്നതിനു വേണ്ടി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കളും മക്കളും മറ്റുള്ളവരുടെ സ്നേഹത്തിൽ ജീവിക്കുവാനും അവർ സന്തോഷത്തിൽ ദൈവത്തിന് നന്ദി പറയുവാനും സങ്കടങ്ങളിൽ യേശുവിൽ മാത്രം ആശ്രയിക്കുവാനും വേണ്ടി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. വിശുദ്ധ യുദാസ്ലിഹായ പ്രതി മധ്യസ്ഥനായ മടങ്ങുന്ന ദൈവാലയത്തിൽ വന്ന് അവിടുത്തെ മാധ്യസ്ഥം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും വിശുദ്ധന്റെ അനുഗ്രഹം ലഭിച്ചാനന്ദിക്കുവാനും അവർ യേശുവിനോട് കൂടുതൽ അടുക്കുവാനും വേണ്ടി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. മരണാസർക്ക് പ്രത്യാശിച്ച് മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരി സഹോദര നിത്യശാന്തിയിൽ ലഭിക്കുന്നതിനും സ്വർഗരാജ്യ ലക്ഷ്യമാക്കി ജീവിതയാത്ര ചെയ്യുന്നതിനും വേണ്ടി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. നാഥ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. നാഥ നീ മാറ്റണമേ, എന്നെ നീ മാറ്റണമേ, പൂർണ്ണമായി ഈശോയുടെ വിശ്വസ്ത സ്നേഹിതനും ദാസനപസ്തലനുമായ വിശ്വയുദാസ്ലിഹായി ഏറ്റവും നിരാശജനകവും അസാധ്യകാര്യങ്ങളുടെയും മധ്യസ്ഥനുമായി തിരുസഭ അങ്ങയെ സാർവത്രികമായി വണങ്ങുകയും
അങ്ങേ സഹായം അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആശയറ്റ സന്ദർഭത്തിൽ ദൃശ്യമായ സഹായം അതിവേഗം പ്രദാനം ചെയ്യുന്നതിന് അങ്ങേക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യേക ആനുകൂല്യത്തെ വിനിയോഗിക്കണമേ എന്ന് ഞാൻ എളിമയോടെ അങ്ങയോട് അപേക്ഷിക്കുന്നു. എന്റെ എല്ലാ ആവശ്യങ്ങളിലും കഷ്ടതകളിലും എന്റെ സഹായത്തിന് വേഗം വരണമേ. എന്റെ ഈ വലിയ ആവശ്യത്തിൽ സ്വർഗത്തിൽ നിന്നുള്ള സഹായവും ആശ്വാസവും കിട്ടുന്നതിനും അങ്ങയോടും മറ്റെല്ലാ വിശുദ്ധരോടും കൂടി അനവരതം ദൈവത്തെ സ്തുതിക്കുന്നതിനും എനിക്കിടയാക്കണമേ. ഓദനായി യൂദായി അങ്ങ് നൽകിയ അനുഗ്രഹത്തെ ഞാൻ സദാ ഓർക്കുമെന്നും പ്രത്യേക തുണയും ശക്തിയുമുള്ള എന്റെ മധ്യസ്ഥനായി അങ്ങയെ വന്ദിക്കുന്നതിൽ ഞാൻ ഒരിക്കലും കുറവ് വരുത്തുകയില്ലെന്നും അങ്ങയോടുള്ള ഭക്തി പ്രോത്സാഹിപ്പിക്കുന്നതിന് എന്റെ സർവ്വ കഴിവുകളും ഞാൻ വിനിയോഗിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. വിശുദ്ധ യൂദായെ ഞങ്ങൾക്ക് വേണ്ടിയും അങ്ങയെ വന്ദിക്കുകയും അങ്ങയെ സഹായം അപേക്ഷിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണമേ. ആമേൻ. മുട്ടുകൾ മുടക്കാം. കൃപ ചൊരിയണമേ എന്ന് ദാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് വിദാസരയുടെ മുമ്പിൽ നമ്മൾ കാരിക്കുകയും ചെയ്യാം. കൃപ ചൊരിയോ യൂദായേ, യാചനയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപ ചൊരിയോ യൂദായേ, യാചനയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആതുര രാജന്മാർ ധീരനായുള്ളോരു, ആതുര രാജന്മാർ ധീരനായുള്ളോരു, ദാരിദ്ര്യ പീഡിതരും ക്ലേശിതരും, കൃപ ചൊരിയോ യൂദായേ, യാചനയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അസാധികാര്യങ്ങളും മധ്യസ്ഥനായ വിശുദ്ധ ദൈവസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത വിശുദ്ധ ദൈവസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശ്വാസത്തോടെ എല്ലാവരും ഏറ്റു ചൊല്ലുന്നു. മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂദാസ്ലീഹായെ, ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യാതൊരു സഹായവും ഫലസിദ്ധിയും ഇല്ലാതെ വരുന്ന സന്ദർഭത്തിൽ ഏറ്റവും ദുരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങ് ഉപയോഗിക്കണമേ. എന്റെ എല്ലാ ആവശ്യങ്ങളിലും വിശിഷ്യ അങ്ങേ സഹായം ഞാൻ അപേക്ഷിക്കുന്നു. ഭാഗ്യപ്പെട്ട യൂദാസ്ലീഹായെ, അങ്ങേ അനുഗ്രഹത്തെ ഞാൻ സദാ ഓർക്കുമെന്ന്, അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം വിശുദ്ധ ദൈവത്തിന്റെ മധ്യ സഹായം നമ്മളെല്ലാവരുടെ ഒപ്പം ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും ഇപ്പോഴും നിത്യ പുരോഹിതനായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങയുടെ വിലയേറിയ രക്തത്താൽ നനയുന്ന ഓരോ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരുടെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇകത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിന്റെ സൗഭാഗ്യത്തിന്റെയും മൗഢവുമായി തീരട്ടെ. ലോകരക്ഷകനായ യേശു അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികളുടെ രാജ്ഞിയായ മറിയമേ വൈദികർക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.